അത് നല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കി
കഫം തുപ്പുന്ന രോഗിയാക്കി മാറ്റിയേക്കാം. പോഷക ആഹാരക്കുറവും പ്രതിരോധ ശേഷി കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, എച്ച് ഐ വി ബാധിതർ, പ്രമേഹം മുതലായവർക്കും ഇത് ബാധിച്ചേക്കാം. ടിവിയുടെ രോഗലക്ഷണങ്ങൾ. ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ കഫത്തോട് കൂടിയ ചുമ, പനി, ശ്വാസമുട്ട് എന്നിവ ഉണ്ടാകാം. ശരീരം മെലിയുകയും ചെയ്യും. എന്നാൽ ആരോഗ്യമുള്ള ഒരാളിൽ കഫമില്ലാത്ത ചുമ മാത്രം വരുന്നത് ക്ഷയരോഗമാകാറില്ല. പനി, വിറയൽ, വിശപ്പില്ലായ്മ, ഭാരം കുറവ്, വിട്ടുമാറാത്ത ചുമ, ചുമച്ച് രക്തം തുപ്പുക, ക്ഷീണം, നെഞ്ചുവേദന എന്നിവ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ക്ഷയം മറ്റ് അവയവങ്ങളെ ബാധിക്കുമ്പോൾ വ്യത്യസ്ത ലക്ഷണങ്ങൾ ഉണ്ടാകും. ടി ബി പകരുന്ന വിധം. രോഗി ചുമച്ച് തുപ്പുമ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന രോഗാണുക്കളെ ശ്വസിക്കുമ്പോഴാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. തുറസായ സ്ഥലങ്ങളിൽ തുപ്പുന്നതിലൂടെയും കൂട്ടം കൂടി നടക്കുന്നതിലൂടെയും രോഗം വരാൻ സാധ്യതകൾ ഏറെയാണ്. നമുക്ക് ടി ബി എങ്ങനെ തടയാം? മാസ്ക് ധരിക്കുക, സ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക, ചുമക്കുമ്പോൾ തൂവാല ഉപയോഗിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, സമീകൃത ആഹാരങ്ങൾ ശീലമാക്കുക, ടി ബി ബാധിച്ചവരുമായി അടുത്തിടപഴകാതിരിക്കുക, BCG വാക്സിനേഷൻ ഉറപ്പുവരുത്തുക, വ്യക്തി ശുചിത്വം പാലിക്കുക, വ്യായാമം ചെയ്യുക, നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും നടത്തുക. ക്ഷയരോഗ വിമുക്ത ലോകത്തിനായി നമുക്കൊന്നു ചേർന്ന് പ്രവർത്തിക്കാം. നന്ദി.